അപ്പോ ഇന്നത്തെ അധ്യായം തുറക്കാൻ പോവുകയാണ്. അടുക്കള ഓപ്പൺ ആയിട്ടുണ്ട്, സോ അടുക്കള പ്രമാണികൾ വരണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ വെൽക്കം ദ ത്രീ ജഡ്ജസ്, ഷെഫ് അമൃത്, ഷെഫ് അഞ്ജലി ആൻഡ് ഷെഫ് പ്രദീപ്. Welcome the contestants. Erivum puliyum paagamo arude maduram kooduva aa aa amme kallil manjalo kanjam nokkum ninjiyum kadaga vide ulaga vide namukku oraale ingotte vilikkendathille adhe adukale aavumba bhakshanam undu ഉണ്ടാക്കാൻ ആളുണ്ട്, വിളമ്പാൻ ആളുണ്ട്, പക്ഷെ അത് കഴിക്കാനും ആരെങ്കിലും വേണ്ടേ? നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കിടിലം കക്ഷി, അങ്ങനെ ഒരു കക്ഷി ഇന്നിപ്പോ ദേ ഷെഫിന്റെ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വരാൻ പോവാണ്. മലയാളികളെ കുടുകുട ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഇദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു ആക്ടർ ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു പ്രതിഭ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് തനതായ ഒരു മുഖമുദ്ര സമ്മാനിച്ച നമ്മുടെ സ്വന്തം ലോകത്തിന് തിരുവനന്തപുരം ഭാഷ പരിചയപ്പെടുത്തി കൊടുത്ത വെഞ്ഞാറമൂടുകാരൻ സുരാജ് വെഞ്ഞാറമൂട്. വണക്കം. ഹൈ ഷെഫ്. സുരാജ് ഏട്ടാ, വെൽക്കം ടു ദി ഷോ. എന്തായാലും സുരാജേട്ടന് ഭയങ്കര സന്തോഷമുണ്ട്. മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുന്നൊരു മൈൻഡിലാണ് നിൽക്കുന്നത്, ആണോ? തീർച്ചയായിട്ടും. ആഹാരം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം. പ്രത്യേകിച്ച് ഈ ദേ ഷെഫ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ നിങ്ങൾ പരീക്ഷിക്കുന്നു, അതിവിടെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ അതിരുന്ന് കഴിക്കുന്നത് കാണാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരിട്ട് കഴിക്കാനുള്ള ഒരു അവസരം കൂടിയല്ലേ. ശരിക്കും ഇവിടെ ഇങ്ങനെ നമ്മുടെ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തോന്നാറുണ്ടോ വീട്ടിലിരിക്കുന്ന ഡിഷൊക്കെ കൊണ്ടുപോയിട്ട് കെന്റിലിടുന്നു? അത് ഞാൻ ഒരു സിനിമയില് പറഞ്ഞിപ്പോ വൈഫ് ഡെയിലി ഇങ്ങനെ പറയും. പക്ഷെ അതുപോല ഇല്ല, വീട്ടിൽ കിട്ടുന്ന ഡെയിലി കിട്ടുന്നതല്ലേ, അതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിൽ കിട്ടുന്ന ഡിഷാണ് ഏറ്റവും നല്ല ഡിഷ്. ടു കൺട്രീസ് എന്ന സിനിമ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഡയലോഗാണ്. ആ ഡയലോഗ് സുരാജേട്ടന്റെ കയ്യിൽ തന്നെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അത് സ്ക്രീനിൽ മാത്രമല്ല നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ, ഇപ്പൊ നേരിട്ടൊന്ന് കേൾക്കാം. ഓ, ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനെയൊക്കെ എടുത്ത് കെനറ്റിയിടാൻ തോന്നുന്നത്. അല്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ ഡയലോഗാണ് കേട്ടോ. സുരാജേട്ടാ, ബൈ ദി വേ, അടുക്കളയിലൊക്കെ കേറാറുണ്ടോ? കഴിക്കാനല്ല, വെച്ചുണ്ടാക്കാൻ അറിയാമോ? സുരാജേട്ടന്റെ മാസ്റ്റർ പീസ് എന്താണ്? ഷെഫ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാനൊരു വെജിറ്റബിൾ മട്ടൺ, വെജിറ്റബിൾ മട്ടൺ, ആ മട്ടണിലുണ്ട് വെജിറ്റബിൾ, വെജിറ്റബിൾ ഇട്ട മട്ടൺ. അതെ. സുരാജേട്ടാ എപ്പിസോഡൊക്കെ കാണാറുണ്ട് പറഞ്ഞല്ലോ, സത്യമാണോ എന്നുള്ള പരീക്ഷിക്കട്ടെ. എന്ത് ടൈപ്പ് ടാസ്ക്, അല്ലെങ്കിൽ എങ്ങനത്തെ ടാസ്ക് കാണാനാണ് സുരാജേട്ടന് ഇഷ്ടം? എപ്പിസോഡ് കണ്ടെന്നെ പറയും. എനിക്ക് ക്രിസ്മസ് എപ്പിസോഡില് ഒരു അത്താഴ വിരുന്ന് നടത്തിയല്ലോ, കണ്ടല്ലേ. അപ്പൊ അത്താഴ വിരുന്ന് നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല, കാരണം വിവിധ ഇനം സംഭവങ്ങളായിരുന്നു പരീക്ഷിച്ചതും കഴിച്ചതും. വിജയ് യേശുദാസ് ഒക്കെ വന്നിരുന്നു, എന്തൊക്കെ ആയിരുന്നു. വാട്ടില് മാത്രമല്ല, ഇതിലും അദ്ദേഹം നല്ല പ്രാവീണ്യം, നല്ല അർമാദമായിരുന്നു. അപ്പൊ ഏതായാലും സുരാജേട്ടൻ ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വിജയ് യേശുദാസിന് ഉണ്ടാക്കി കൊടുത്ത അത്രയും ഭക്ഷണം ഇന്ന് കഴിക്കാൻ കിട്ടും, അതാണ് മനസ്സിലുള്ള ഉദ്ദേശം. സോ ഷെഫ് അഞ്ജലി, ഇപ്പൊ ഏതായാലും സുരാജേട്ടന് ഗ്രൂപ്പ് ടാസ്ക് വേണം, നമുക്ക് ഗ്രൂപ്പ് ടാസ്ക് നടത്തി കളയാം. പൊച്ചേ പണ്ടാമേ, നാല് ടീം ആക്കലാമാ? അങ്ങനെയാണെങ്കിൽ അതെ തന്നെ. അപ്പൊ പിന്നെ നാല് മതി, നാല് ടീം.
ഉറപ്പിച്ചു നാല് ടീം. സുരാജ് ഏട്ടൻ തന്നെ തിരിച്ചോ നാല് ടീം? പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെ തിരിക്കണമെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ മോം വെച്ചിട്ട് വെച്ചാൽ എല്ലാം ഗ്ലാമർ ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിങ്ങനെ അതെങ്ങനെ അവർക്ക് എന്താണ് ഗ്ലാമർ എന്ന് അറിയാനില്ല. ജുവലിനെ ഒന്നും കണ്ടിട്ട് ഗ്ലാമർ ഉള്ള ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എങ്ങനെ തിരിക്കും സുരാജ് ചേട്ടാ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ അർജന്റീനയുടെ പിന്നെ പ്രസിഡന്റിന്റെ പേര് അതുപോലെയുള്ള എല്ലാം അറിയാലോ. എന്തായാലും ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കുസൃതി ചോദ്യം തന്നെ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം, നട്ടാൽ മുളയ്ക്കാത്ത പയർ അറിയാന്നുള്ളൊരു വിളിച്ച് പറയരുത്, കൈപൊക്കിയാൽ മതി. നട്ടാൽ മുളയ്ക്കാത്ത പയർ, നട്ടാൽ മുളയ്ക്കാത്ത പയർ, ഇത്രയൊക്കെ തന്നു. തൃശൂർക്കാരൻ ജോസേട്ടനാണെന്ന് തോന്നുന്നു കൈപൊക്കിയത്. ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. അപ്പോ എന്തായാലും ഉത്തരം അങ്ങ് പറഞ്ഞോളൂ. എംപയർ. കറക്റ്റ്. ഞാനത് ക്ലൂവിന് വേണ്ടിട്ട് എന്തെല്ലാം തന്നു. നട്ടാൽ മുളയ്ക്കാത്ത എംപയർ അങ്ങനെ വരെ പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും ജോസേട്ടൻ ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വാ. രണ്ടാമത്തെ ചോദ്യം, പോലീസുകാർക്കും പട്ടാളക്കാർക്കും പൊതുവേ ഉള്ള ഒരു ടെൻഷൻ എന്താണ്? നവ്യ. നവ്യ കൈവക്കിയിരിക്കുകയാണ്. ഉത്തരം പറഞ്ഞോളൂ. അറ്റൻഷൻ. അറ്റൻഷൻ, കറക്റ്റ് ആൻസർ. ഇതിനൊന്നും ആർക്കും കൈവക്കാൻ വയ്യ. അടുത്ത മൂന്നാമത്തെ ചോദ്യം പെട്ടെന്ന് തന്നെ കൈപൊക്കണം കേട്ടോ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് വെച്ചോളൂ. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോ എടുത്തു വെക്കുകയും ചെയ്യും, എന്താണ് ആ സാധനം? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോ എടുത്തു വെക്കുകയും ചെയ്യും, എന്താണ്? എനിക്ക് വയ്യ. എന്റെ ഷൈല അല്ലാഹുവേ, ഇരുന്നിരുന്ന് കയ്യും പോക്കി ഇനി വല്ല ഫൗളങ്ങാനും വിളിച്ചു പറഞ്ഞത് ഈ നൗട്ടാവോ എന്നുള്ള പേടിയുണ്ട്. പറഞ്ഞോളൂ, എന്തിനാ കൈവക്കാ പോരെ? വാവത്തം പറഞ്ഞില്ലല്ലോ. വക്കീലിന്റെ കോട്ട്. ഇത് എടുക്കാൻ പറ്റില്ല. എന്റെ തലക്കടിച്ച് അങ്ങ് മരിച്ചേ. അങ്ങനെ കോട്ടില്ലാത്ത ഏത് വക്കീലാ ഉള്ളത്? കോട്ട് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അത് നടന്നില്ല. പഠിക്കാൻ പോകുമ്പോ പഠിക്കാൻ പോകണം. ഷൈല പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റാണ്. വളരെ ഈസിയാണ്. ആവശ്യമുള്ളപ്പോ അത് ഇവിടെയുള്ള ഒരു മത്സരാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതും കൂടെയാണ്. ഒരു ഉഗ്രം ക്ലൂ ആണ്. ഇവിടെയുള്ള ഒരു മത്സരാർത്ഥിക്ക് അത് ഈസി ആയിട്ട് അറിയാം. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ഇല്ലാത്തപ്പോ സൂക്ഷിച്ചു വെക്കുക. യെസ്, അവിടെ കൈപൊക്കി. എന്താ എന്താ ഉത്തരം? എന്താ? വല. മീൻ പിടിക്കണ വല. മീൻ പിടിക്കണ വല. ജോയ്സ് ചേട്ടാ മറന്നു പോയല്ലോ നിങ്ങളത്. അല്ല, ജോയ്സ് ചേട്ടൻ ആണെന്ന് തോന്നുന്നു. വിളിച്ചു ചോദിച്ച് ഇനി ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഇനി ഇത് കേട്ടിട്ട് നാട്ടുകാർ പറഞ്ഞോളൂ. ഇനി ഒരാൾ കൂടി മതി അല്ലേ? ഒരാൾ കൂടി ആയാൽ ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ. വവൽസുകൾ എത്ര എണ്ണം ഉണ്ട്? അഞ്ചെണ്ണം. ഇതെല്ലാം കൂടി വരുന്ന ഒരു വാക്കുണ്ട്, ഏതാണ്? അതെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാനും കാരണം. താങ്കൾക്ക് അത് കുറച്ചില്ലാത്തത് കൊണ്ടാണ് വക്കീലായിട്ട് കിട്ടാത്തത്. വക്കീലാണോ? അപ്പോ നാല് മത്സരാർത്ഥികളും ഇവിടെ എത്തിക്കഴിഞ്ഞു, ടീം ക്യാപ്റ്റന്മാർ. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മൂന്ന് പേരെ വെച്ച് സെലക്ട് ചെയ്യാം. ആരൊക്കെയാന്ന് വെച്ച് വിളിച്ചോളൂ. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയോ? ആ നമസ്തേ. ഓടി വന്ന് ടേബിളിൽ നിൽക്കണം ഫ്രണ്ടില്. ജോഷിച്ചേട്ടൻ. ജോഷിച്ചേട്ടൻ. ആ സെക്കൻഡ് ടേബിൾ. അസ്ഗർ. അസ്ഗർ തേർഡ് ടേബിളിൽ ഉണ്ട്. ലിജോ. ലിജോ ലിജോ ഫോർത്തിലേക്ക് പോകോ. ലാസ്റ്റ് ടേബിൾ. ഷമീം. ഷമീം ഫസ്റ്റ് വാ. ജോയ്സിൻചേട്ടൻ. ജോയ്സിൻചേട്ടൻ സെക്കൻഡ് ടേബിൾ. സെക്കൻഡ് ടേബിൾ. ഹീന. ഹീന. ഹീന തേർഡ് ടേബിളിൽ ഉണ്ട്. തേർഡ് ടേബിളിൽ ഉള്ള എല്ലാവരും കറക്റ്റ് ആയിട്ടാണല്ലോ വിളിക്കുന്നത്. നട്രാജ്. നട്രാജ് ലാസ്റ്റ് ടേബിളിലേക്ക് പോകോ. ദിൽറുബ. ദിൽറുബ ഫസ്റ്റ് ടേബിളിൽ വരണം.
യെസ് അനീറ്റ. യെസ് അനീറ്റ സെക്കൻഡ് ടേബിളിലേക്ക്. എനിക്ക് എസിനോട് ഭയങ്കര താല്പര്യം തോന്നുന്നു. എന്തായാലും നോ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സഹിക്കാം. ജെബിൻ, ജെബിൻ തേർഡ് ടേബിളില്, അത് അവിടെ തന്നെ ഉണ്ടല്ലോ. ശൈല, ശൈല ഫോർത്ത് ടേബിളിൽ പോണം. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് താമസിപ്പിക്കേണ്ട, ക്യാപ്റ്റൻസ് എല്ലാരും അതാത് ടീമുകളിലേക്ക് എത്താ. വേഗം നിങ്ങളുടെ ഉടവസ്ത്രം, നിങ്ങളുടെ എപ്രൻസ് ഒക്കെ ഇട്ട് റെഡി ആയിക്കോ. കമോൺ, ടൈം നമുക്ക് തുടങ്ങാൻ ഇനി അധികം സമയമില്ല. ഗെറ്റ് റെഡി ഫാസ്റ്റ്. കണ്ടസ്റ്റൻസ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി ഷെഫുമാരാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് പറയേണ്ടത്. അപ്പോൾ പ്രദീപ് ഷെഫിനെ കുറിച്ച് എനിക്ക് ഒരു രണ്ട് വാക്ക് പറയാനുണ്ട്. ഗദ്ദാമ എന്ന കമൽ സാറിൻ്റെ സൂപ്പർ ഹിറ്റ് ഒരു സിനിമയുണ്ട്, നമ്മുടെ കാവ്യ മാധവൻ അഭിനയിച്ച്. അതിൽ എനിക്കൊരു മനോഹരമായിട്ടുള്ളൊരു വേഷം കിട്ടിയ പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ് പ്രദീപ് ഏട്ടൻ. പിന്നെ അത് മാത്രമല്ല, വേറൊരു പടം കൂടെ ഉണ്ട്, ഡയമണ്ട് നെക്ലസ്. അങ്ങനെ രണ്ട് പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ഇപ്പോഴും കടയുണ്ടോ? ഉണ്ട്. അപ്പോ എല്ലാ അനുഗ്രഹത്തോടും കൂടി തന്നെയാണ് ഇവർക്ക് എന്താണ് ഇന്ന് പണി കൊടുക്കാൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം മാത്രം എല്ലാ അത്യാവശ്യം നമുക്ക് കുറച്ച് ടെൻഷനുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ് ചെയ്തിട്ട് ടീം വർക്കായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് നമ്മൾ തരാൻ പോകുന്നത്. ഇവിടെ ഉള്ള ഈ ഫുഡ് എല്ലാം റെഡി ടു ഈറ്റ് ആൻഡ് റെഡി ടു കുക്ക്. ഇത് മാത്രം കണ്ട് ഒരു ഡിഷ് ആൻഡ് എത്ര സമയം കൊടുക്കണം? ഷെഫ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഉണ്ടാക്കി തീരുന്നവരെ കൊടുക്കാം. ഇതിൽ എല്ലാം ഉണ്ടാക്കിയിരിക്കു, എല്ലാം റെഡി ടു ഈറ്റ് ആക്കും. അതിനു വേണ്ടി ഒരു മണിക്കൂർ ഞാൻ വേണം. അതും ശരിയാണ്, 45 മിനിറ്റ്സ്. ഓക്കെ അല്ലേ? അന്ന് ഇവിടെ മറ്റേ അത്താഴ ഇതിനൊക്കെ രണ്ട് ഷെഫുമാരൊന്ന് സഹായിക്കാനൊക്കെ ചെന്നു. അപ്പൊ ഇവിടെ ഫൈറ്റ് ആയിരുന്നു. എന്നാൽ അത് അത് കാണാൻ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും സഹായിക്കാനായിട്ട് ഇവരെ ഇത്രയും പേരെ ഒന്ന് സഹായിക്കാനായിട്ട് ഇവരൊന്ന് പിരിയേറ്റ ഹെൽപ്പും. നമ്മൾ കുറെ കാലം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി കണ്ടിട്ട്. ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും ജുവൽ ഈ ഇടിയപ്പം കണ്ടുപിടിച്ചത് ആരാണ്? ഇടിയപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇടിയപ്പം കറക്റ്റ് മലയാളികളാണ് കണ്ടുപിടിച്ചത്, കാരണം ഇത്രയും കുരുക്കുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ മലയാളികളെ കവിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയുന്ന എനിക്ക് ടീം യെല്ലോ. കൈ തെന്തൂരത്ത് രണ്ടുപേരും. അപ്പൊ ഓറഞ്ച്, നോ ചോയ്സ്. അപ്പോ എന്തായാലും നിങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തോളൂ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം ആയിട്ടോ, ഇത് നേരിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് വേറെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുക? എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അത് കഴിക്കുക ചെയ്യാറ്. ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പെട്ടെന്ന് എന്റെ മനസ്സിലൊന്നും വന്നില്ല. ആദ്യം തന്നെ തീരുമാനിച്ചു ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം. ഫസ്റ്റ് വിചാരിച്ച ഇടിയറച്ചി വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം, പിന്നെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞത് ഒരു റുളാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നമ്മൾ ഉണക്ക സ്ട്രാവിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് ഒരു റുളാഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അച്ചപ്പം ഇരിക്കുന്നു, മുറുക്കിയിരിക്കുന്നു, കുടലപ്പം ഇരിക്കുന്നു, പിന്നെ കുറേ എനിക്ക് അറിഞ്ഞുകൂടാത്ത പേരുള്ള കുറേ ഐറ്റങ്ങൾ, ഇതെല്ലാം ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ പറയും, അയ്യോ ഇതെന്തോ, ഇതെല്ലാം പൊരിച്ച് കരിച്ച് വെച്ചിരിക്കുന്നു, ഇതി എടുത്ത് എന്ത് ചെയ്യാനാ? ഞാൻ ചെയ്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ടീം തീരുമാനിച്ചത് നമുക്ക് മിനി ബർഗർ ന്യൂഡിൽസ് ഉണ്ടാക്കാനാണ്. അപ്പം അത് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. ഒന്ന് ഫിഷിൻ്റെത്, ഒന്ന് ഉണക്ക ഇറച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ഒന്നും ചീസിൻ്റെ ആയിരുന്നു. അതിൽ ഞാൻ ഉണ്ടാക്കിയത് ചീസ് വെച്ചിട്ടുള്ള ടിക്ക ആയിരുന്നു. ഇപ്പൊ
സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് ആർക്കൊരു ഐഡിയ ഇല്ല ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ നമ്മൾ നാലുപേരും കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഐഡിയാസ് വന്ന് അപ്പം ഓഡ്സ് അവിടെ കണ്ടു. അപ്പോൾ ഇന്ദിരാണ്ടി പറഞ്ഞു ഞാൻ ഓഡ്സ് വെച്ചിട്ട് ഒരു ഉപ്മ ചെയ്യാം, ഒരു എന്താ പറയുക ഉണക്ക ചെമ്മീൻ്റെ ഇത് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം, ഓഡ്സിൽ മിക്സ് ചെയ്യാം. അങ്ങനെയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അവിടെ ട്യൂണ കണ്ടിട്ടുണ്ടായിരുന്നു, അതും ജസ്റ്റ് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് ഈ സാൻഡ്വിച്ചിൽ നിന്നുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കോഫ്ത പോലെ ഉണ്ടാക്കാം. സാധാരണഗതിയിൽ ഗസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പേടി വന്നാറില്ലേ? എന്തൊരു ട്വിസ്റ്റും കൊണ്ടാണ് വരുന്നത്? മിക്കവാറും എന്തെങ്കിലും ചെറിയ പണികളൊക്കെയാണ് കിട്ടാറുള്ളത്. ഓക്കെ, പക്ഷേ ഈ തവണ സുരാജേട്ടൻ വന്നിരിക്കുമ്പോൾ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് സുരാജേട്ടൻ വന്നിരിക്കുന്നത്. ഓരോ ടേബിളിലും സുരാജേട്ടന്റെ വക ഓരോ ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഫസ്റ്റ് ടീപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ലാലേട്ടനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആരാ മോനെ ദിനേശി ഏരപ്പാളിത്തരൊക്കെ കാണിച്ചു നീയാ? ആരായാലും വേണ്ടില്ല, ഈ വേഗാത്ത ഭക്ഷണമെല്ലാം ഇവിടെ വച്ചിട്ട് പകരം നല്ലത് വേണം അങ്ങ് പൂവള്ളിയിലെത്താൻ. അവിടെ ഞാൻ ഉണ്ടാവും വെട്ടി വീഴുകാൻ. അപ്പോ നിങ്ങൾക്ക് ഈ ടീമിന് വേണ്ടിയിട്ട് കുമരങ്കരപ്പള്ളിവാരി ഫാദർ ഓട്ടപ്പിളാക്കൻ, പള്ളി പൊളിക്കണോ ബാൻഡ് പിരിച്ചുവിടണോ സോളമണി ശോശനെ കെട്ടിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. ഫാദർ വിൻസർ വട്ടോളി കുരിശിക്കിടന്ന് മരിച്ച് കർത്താവായ യേശു ക്രിസ്തു അല്ലേ? അല്ലാതെ ഫാദർ വിൻസർ വട്ടോളി അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി കാൽവരിയിലേക്ക് പോകണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഫാദർ വിൻസർ വട്ടോളി? നേരത്തെ എടുത്ത ബീഫ് സാറിന് കാണണ്ടാകണ്ടായിട്ടിരിക്കുകയാണ് കോട്ടൺ. ഫ്രൈ ചെയ്ത് എണ്ണയിലൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സിമ്പിൾ സിമ്പിൾ മാത്തൂട്ടിയും കഴിച്ചു. കേരളത്തിൽ മാത്രമേ കാണിക്കാവൂ ഞാൻ ബീഫ് തിന്നത്. ഇവിടെ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ആള്, ക്യാമറ കുറച്ച് വൈഡ് പൊക്കോ. ഇപ്പൊ പറഞ്ഞുതരാം, ഈ കളർ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആള് വെള്ളാപ്പള്ളി നല്ല അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർ. അപ്പോ അതില് ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാഠശാല അത് അത് കണ്ണൂർ കാസർഗോഡ് പോലെ വ്യക്തമായിരുന്നു. സാർ ഇപ്പോഴും ഒരുപാട് യാത്രകളൊക്കെ നടത്തുന്ന ഒരാളാണല്ലോ സാർ, ഈ പാവപ്പെട്ട രോഗികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു? ഞാൻ പാവപ്പെട്ട എല്ലാ രോഗികൾക്കും ഞാൻ സഹായം കൊടുക്കാറില്ല. അതായത് മഞ്ഞപ്പിത്തം ബാധിച്ച എല്ലാവർക്കും ഞാൻ തന്നെ സഹായം കൊടുക്കും. അതിന് ഒരു പ്രത്യേകം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ടെൻഷൻ മാറിയല്ലോ. എടുക്ക് സുരാജേട്ടൻ വന്നിട്ട് നമ്മളോട് കുറേ തമാശകൾ പറഞ്ഞു. ഭയങ്കര ഇത് രസകരമായി തോന്നി. പാചകം ചെയ്യുന്നു, തമാശ കേൾക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മളെ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടി. നല്ല നല്ല രസമായിരുന്നു, എൻജോയ് ചെയ്തു. അവിടെ മഞ്ഞ കണ്ടു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തീർത്താടായിരുന്നു. ഇവിടെ വെള്ളയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ എന്ത് ഗിഫ്റ്റാണ് ഈ വെള്ളക്കാർക്ക് നമ്മൾ കൊടുക്കുക? വെള്ളക്കാർക്ക് കൊടുക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഖദറിൻ്റെ ഖദറിടുന്ന നമ്മുടെ പിന്നെ മുഖ്യമന്ത്രിയെ തന്നെ കൊടുക്കും. ശരിക്കും പറഞ്ഞാല്
ഞാനൊരു പത്രക്കാരനാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ചോദിച്ചോളൂ. സുഖാണല്ലോ അല്ലേ? തെളിവുണ്ടോ? അല്ല സുഖാണോ? തെളിവുണ്ടോ? സാർ എന്തീ പറയുന്നത് സാറേ? ഞാനെന്താ താനെന്താ ചോദിച്ചത്? സുഖാണോന്ന്. ഞാനെന്താ പറഞ്ഞത്? തെളിവുണ്ടോ? ഈ പത്രക്കാർക്ക് വേണ്ടിയിട്ട് മറുപടി പറയാൻ തെളിവുണ്ടോ എന്ന് പഠിച്ചു പഠിച്ച് ഇപ്പൊ വീട്ടിൽ ചെന്നാലും ആരെ കണ്ടാലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. സാറിന് ശരിക്കും ഈ യക്ഷിയിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഈ യക്ഷിയൊക്കെ എവിടെയാണ് സ്ഥിരം കാണുന്നത്? പാലമരത്തിലൊക്കെയാണ്. ആ പാലയിലുള്ള ഒന്നിനും തെളിവില്ല, അതുകൊണ്ട് എനിക്ക് യക്ഷിയിൽ വിശ്വാസമില്ല. തൽക്കാലത്തേക്ക് ഒന്ന് പാചകം നിർത്തോ. ഫ്രീസ് 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 എല്ലാവരും ഫ്രീസ്, എല്ലാവരും കൈവക്കൂ. നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് സന്തോഷം തന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾ കൈയടിച്ചത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പണി തരണമെന്ന് എനിക്ക് ആഗ്രഹപ്പെട്ടതല്ല, പക്ഷേ ഇവിടുന്ന് അറിയിച്ചതാണ്, അതെനിക്ക് തന്നേ പറ്റുള്ളൂ. ഈ ടേബിളിലിരിക്കുന്ന ബൗള് നിങ്ങൾ കണ്ടല്ലോ, അതിനകത്തുള്ള സാധനങ്ങളെല്ലാം റെഡി കുക്കാണ്. അപ്പോൾ ഓരോ ടീമിൽ നാല് പേരുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള ഓരോ വ്യക്തികളെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യൂ. ഓരോരുത്തർ ഇതാ ഇവിടെ വരും. നാല് പേരെ ഇവിടെ വരാവും. ഓരോ ബൗളിലുള്ള സാധനം ഓരോരുത്തർക്കുള്ളതാണ്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കഴിച്ചു തീർക്കുക. ഞാൻ 1 2 3 പറയും. ഉമ്മ കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിക്കരുത്. റെഡി? രണ്ടുപേരും ഫ്രണ്ടിലോട്ട്, എല്ലാവരും കൈ ഫ്രണ്ടിലോട്ട് നീട്ടിയേ. 1 2 3 സ്റ്റാർട്ട്. ഏറ്റവും ആദ്യം കഴിച്ചു തീർക്കുന്നവർക്കാണ്. അല്ല ഈ വെള്ളറങ്ങാതെ കരയിൽ കിടക്കുന്നത് തിന്നണ്ട. അത് ശൈലജയ്ക്ക് എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്തോട്ട് വരുന്നില്ല. എനിക്കിതിന്ന് ഫസ്റ്റ് അടിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഫസ്റ്റിൽ ഒരു 2-3 കുഴലപ്പവും അച്ചപ്പവും എടുത്തങ്ങ് പൊടിക്കാതെ അങ്ങോട്ടങ്ങ് ചവച്ചു. അപ്പോഴത്തേ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, താഴോട്ടും പോന്നില്ല, മേലോട്ടും പോന്നില്ല. ജോസേട്ടന്റെ കണ്ണൊരല്പമേ തുറക്കുന്നുള്ളൂ, ഇപ്പൊ ശ്വാസവും നിലയ്ക്കും തോന്നുന്നു. അതൊരു തീറ്റ മത്സരം തന്നെയായിരുന്നു. അപ്പം നമുക്കറിയാം ഈ ഒരു ഇതിന് ജയിച്ചാൽ എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഒരാൾക്ക് തിന്നാൻ കഴിയില്ലായിരുന്നു. ഞാൻ കുറേ കുഴലപ്പെടുത്ത് വായിൽ കുത്തിക്കയറ്റി കഴിക്കാൻ നോക്കിയെങ്കിലും ചവച്ചിട്ട് അത് ഇറക്കാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്ത് നിങ്ങളെ ചുള്ളയാൻ നോക്കിയപ്പിന്റെ ഒരു ജാതി തീറ്റ ആനക്ക് കരിമ്പ് കിട്ടിയ പോലെയാ. നല്ല തീറ്റയായിരുന്നു. എന്തുട്ടി കാണിച്ചു കൂട്ടുന്ന വെച്ചാൽ അവൻ എക്സസൈസ് ചെയ്യണ്ടേ, എക്സസൈസ് ചെയ്യണ്ടേ, നല്ല ഫുഡിങ്ങാണ്. ഞാൻ നോക്കിയപ്പോ ഏകദേശം കുറച്ച് സമയം കൊണ്ട് അവന്റെ പ്ലേറ്റില് ഒരു 3/4 പ്ലേറ്റ് ചുള്ള അടിച്ചു കിട്ടാ. വളരെ ഫാസ്റ്റായിട്ട് എല്ലാം ഓരോന്നോരോന്ന് കഴിച്ചു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇത് ആണെങ്കിൽ ഡ്രൈ, എങ്ങനെ ഇറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇറക്കി 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 ലാസ്റ്റ് പിന്നെയും കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ പുഷപ്പ് ഒക്കെ എടുത്തു, ഒരു 5-6 പുഷപ്പ് ഒക്കെ എടുത്തു. പിന്നെ അപ്പോൾ ഒരു ക്ലിയറായി, ക്ലിയറായ പോലെ തോന്നി. രണ്ടാമത് പിന്നെയും കഴിച്ചു. ഇനി നാല് പേരും കഴിക്കലും കുടിക്കലും എല്ലാം നിർത്തിക്കോളൂ. ഇനി ഒരു ചെറിയ ഒരു സഹായം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, വേറൊന്നുമല്ല.
നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ വരാം. ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക് വെച്ചിട്ടേ വരാൻ പറ്റൂ. അടുത്ത ആൾ വരണം. ഞാൻ ഒന്ന് രണ്ടു നിന്ന് പത്ത് വരെ എണ്ണുന്നതിന് ഇടയ്ക്ക് റെഡി സ്റ്റാർട്ട്. അനീതയ്ക്ക് നല്ല സന്തോഷമായി. ജോസേട്ടന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മതി. കഴിച്ചോ കഴിച്ചോ, അങ്ങനെയെങ്കിലും ഒന്ന് തടി വെക്കട്ടെ. കഴിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എന്റെ പാട് മനസ്സിലായത്. ഇതാണ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്ന പോലും ഇല്ല, വെള്ളവും ഇല്ല. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറെ ഒക്കെ കഴിച്ചു. ജോസേട്ട് അത് മുഴുവൻ പൊടിച്ചിട്ടിട്ടാണ് പോയത്. ആ സമയത്ത് ഓരോന്ന് എടുത്തെടുത്ത് കഴിക്കാൻ പറ്റില്ല, പൊടി ഇങ്ങനെ വാരി വാരിയാണ് കഴിച്ചത്. ഇനി നിങ്ങളെ സഹായിക്കാൻ ഒരു റൗണ്ടാണ്. ആ പിടിയിരിക്കുന്ന കയ്യിൽ എടുത്തത് അങ്ങ് ഒന്നെങ്കിൽ വായിൽ ഇടൂ, ഇല്ലെങ്കിൽ ഇനി ടീമിലെ ഓരോരുത്തർക്കും ഒന്ന് സഹായിക്കാം. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്താ എന്ന് വെച്ചാല് അതില് ആ വെച്ച സാധനം ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെ കഴിച്ച് തീർക്കും ഞാൻ നോക്കി. അപ്പൊ മറ്റുള്ള ബോളിലേക്കൊക്കെ ഞാനൊന്ന് നോക്കി നോക്കുമ്പോ അതിലൊക്കെ ഏകദേശമൊക്കെ തീരാറുണ്ട്. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും അവസാനം തന്നെ ആവാനുള്ള ചാൻസ് ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കാൻ പോയില്ല. ഇനി നിർത്തിക്കോളൂ കയ്യിലെടുത്ത. ഇനി ഞാനായിരിക്കും ഇവിടെ റിസൾട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് എങ്ങനെയുണ്ട്? ഈ ടീം അധികം കഴിച്ചിട്ടുണ്ട്, ഈ ടീം അത്ര എത്തിയിട്ടില്ല. ഇത് അതുപോലെ തന്നെ. എന്നാലും പൊടിച്ചിടും. ആള് കാണും പോലെ അല്ല, നല്ല തീറ്റ കാര്യ നോക്കൂ. സാധനം എല്ലാം തീർത്ത്. അപ്പൊ എന്തായാലും പ്രതീക്ഷയ്ക്ക് വേഗം ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് അങ്ങറ്റം. സെക്കൻഡ് ശൈലജയുടെ ടീം വൈറ്റ്. സെക്കൻഡ് സെക്കൻഡ് അടിച്ചിരിക്കുകയാണ് ടീം വൈറ്റ്. തേർഡ്, ഇതാണ് തേർഡ് ടീം യെല്ലോ. യെല്ലോ തേർഡ് ടീം, യെല്ലോ തേർഡ് തേർഡ് കിട്ടിയിരിക്കുന്നു. ചേട്ടന് മാത്രം ഓർത്തുണ്ട്, ഓർത്തുണ്ട്. ദിൽരൂപയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ദിൽരൂപയ്ക്ക് പെട്ടെന്ന് പോയി ജോലിയിൽ ഏർപ്പെടാം. ഇനി അടുത്ത മൂന്ന് പേർക്കുള്ള പണി വരുന്നേ ഉള്ളൂ. നിങ്ങളുടെ ടീമിൽ സെക്കൻഡ് കിട്ടിയത് ആർക്കാ? ലിജോ. ലിജോയുടെ ടീമിനാണ് സെക്കൻഡ്. അപ്പോ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഒരാള് വൈറ്റ് ശ്രദ്ധിക്ക. ഇനി നിങ്ങളുടെ ടീമിലെ ഒരാൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അവര് ടേബിളിന്റെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുക. ഒരാൾ അങ്ങോട്ട് പോവാം. പക്ഷെ തീരുമാനിക്കുക, രണ്ടു പേർക്ക് മാത്രമേ അതിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഹീനയുടെ ടീമിൽ ഇനി രണ്ടു പേർക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി രണ്ടുപേര് മാറി നിൽക്കണം. ആ രണ്ടു പേർ ആരാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനിയുള്ളത് നമ്മുടെ ജോഷിയേട്ടനാണ്. ജോഷിയേട്ടന്റെ ടീമിന് ഒരു പ്രത്യേകതയുണ്ട്. ജോഷിയേട്ടൻ നേരെ അങ്ങോട്ട് പോവുക. അവിടെ ചെന്നിട്ട് ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ, ബാക്കി മൂന്ന് പേരും മാറി നിൽക്കണം. പണി കിട്ടിയിരിക്കുന്നത് ശരിക്കും ടീം ഓറഞ്ചിനാണ്. ആകെ ഒരാൾക്ക് മാത്രമേ ഇനി ടീം ഓറഞ്ചിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി മൂന്ന് പേരും ടേബിളിന്റെ സൈഡിലേക്ക് മാറി നിൽക്കണം. ടാസ്ക് കിട്ടിയപ്പം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എന്ത് കിട്ടിയാലും അത് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു അച്ചപ്പും കൊലപ്പും അതോ ആ ചിപ്സൊക്കെ പിടിച്ചിട്ട് ഒരു മെയിൻ ഡിഷോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറോ ഒക്കെ ഉണ്ടാക്കണം. നമ്മൾ നാല് ടീം ഉണ്ടാക്കിയത് ചിലർ മെയിൻ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റാർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ടീം ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
Chef Anjali, Chef Amrit. Yes. Last 5 minutes. Together. Ethum avasanatha 5 minute. ഏറ്റവും അവസാനത്തെ ഒരു മിനിറ്റിലേക്ക് കടക്കുന്നു. ഏറ്റവും അവസാനത്തെ മിനിറ്റ്, ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. കണ്ടസ്റ്റന്റ്സ് അവനെ നോക്കി നിൽക്കായിരുന്ന. പിന്നല്ലാതെ കാര്യം വെച്ചാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിംഗ് അല്ലേ. അതെ, ആ കറക്റ്റ് സമയം എത്തി. ഓക്കെ, അപ്പോ സുരേഷ് ഏട്ടാ, ഏറ്റവും അവസാനത്തെ 40 സെക്കൻഡ് ഉള്ളൂ ഇനി. അവര് പ്ലേറ്റിംഗ് തുടങ്ങി, കഴിക്കാനായിട്ട് റെഡി ആണല്ലോ. റെഡി. വയറൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എല്ലാം ഓക്കെ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇൻസെർട്ട് അങ്ങളാക്കും കേട്ടോ. അവസാന സെക്കൻഡുകളിലേക്ക് കടക്കുന്നു. യെസ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സോ ഇന്നത്തെ മത്സരത്തിന്റെ മെയിൻ കണ്ടസ്റ്റന്റ്സ് ആയ ഷെഫ് അഞ്ജലിയും ഷെഫ് അമൃതും പ്ലീസ് കം ഫോർവേർഡ്. ഷെഫ് അമൃതും, ഓ എന്തത്, പല പല എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഷെഫ് അമൃത്. ഇനി അഞ്ജലി മാമിനെ പിടിച്ചെടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ മത്സരം കഴിഞ്ഞു. എനിക്ക് എനിക്ക് ഇവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും ചിരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഷെഫ് അഞ്ജലി, ഷെഫ് പ്രദീപ്, പിന്നെ ഷെഫ് അമൃത്, ആ മറ്റേ സി എ ഡി ദാസൻ, വിജയൻ, ആ പറയൂ മിസ്റ്റർ സി എ ഡി ദാസൻ, മിസ്റ്റർ സി എ ഡി, എന്താ ഇത്? ഷെഫ് ആണെന്നുള്ള എല്ലാവർക്കും അറിയില്ല. നിങ്ങള് പേര് വിളിക്കുന്നേ പ്രദീപ് ഏട്ടാ, അങ്ങനെ പറഞ്ഞാലും പുള്ളി വിളി നോക്കും. അല്ലേ ഷെഫ് പ്രദീപ്, അല്ലേ സി എ ഡി ദാസ, അതെ മിസ്റ്റർ സി എ ഡി വിജയൻ. ഏതായാലും സത്യം പറഞ്ഞ ഇവരുടെ സി എ ഡികൾ തന്നെയാണ്, അതുകൊണ്ട് ആ പേരിട്ട് വിളിക്കണത് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലേ ഷെഫ് പ്രദീപ്, വിളിച്ചു പറഞ്ഞു നടന്നു പോകുമ്പോ അല്ലേ, ഇനി വഴി കൂടെ പോകുമ്പോഴും നാട്ടുകാർ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഏറ്റവും ആദ്യത്തെ ടീമിനെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് തോന്നുന്നു. ടീം ഗ്രീൻ. നമ്മളുടെ ഗസ്റ്റ് സുരാജ്, പ്ലീസ്. സുരാജ് ഏട്ടാ, ഭാഗ്യം, കാത്തിരുന്നിട്ട് നാളെ എനിക്ക് ഷൂട്ടിംഗ് ഇല്ല. ഇത് എന്ത് വെച്ചിട്ടുള്ള സംഭവമാണെന്നും കൂടെ അറിയണം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പറഞ്ഞാൽ എല്ലാം സീ ഫുഡിലാണ്, സീ ഫുഡ് സ്റ്റാർട്ടർ ആണ്. അത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈ കൊഞ്ചനാണ്. ട്യൂണ ഫിഷ് ആണ് വേറെ രണ്ട് ഇതായിട്ടുള്ള, പിന്നെ അതിന്റെ കൂടെ സാലഡ് ഉണ്ട്. ചിക്കൻ ടിക്കയും വെച്ചിട്ടൊരു സ്റ്റോക്ക് ഉണ്ടാക്കി, ആ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് വൈറ്റ് സോസ് ബേസിൽ, വൈറ്റ് സോസിന് മൈദയ്ക്ക് പകരം ബ്രെഡ് വെച്ചിട്ട് ചെയ്തു. അതിനകത്ത് സോനാപ്പപ്പിടിയും ചേർത്തിട്ടാണ് ആ സോസ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഈ സാലഡിലും ഉണ്ടായിരുന്നു. ഈ പപ്പഡ് സാലഡിന്റെ ഫില്ലിംഗ്സിൽ സോൺ പപ്പടി ഉണ്ട്, ചിക്കൻ ഉണ്ട്, വെജ് ഉണ്ട്. അത് ആ ഒരു ഇത് കിട്ടും. അപ്പൊ ഇത് ആരാ ടേസ്റ്റ് നോക്കുന്ന? ടേസ്റ്റ് നോക്കുന്നത് നമ്മളുടെ ഗസ്റ്റ് തന്നെയാണ്. ഗസ്റ്റിന് നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കുന്നു. ഓക്കെ, വരണ്ടേരുന്നു, അങ്ങനല്ല തിന്നണ്ടേരുന്നു. ഇത് ശരിക്കും ഇങ്ങനെ ഇത് മാത്രമായിട്ട് കഴിക്കുന്നല്ല ടേസ്റ്റ്.
ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ച് അല്ലേ? അല്ല, അതിനാണ് ടച്ചിങ്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സോസ്, അത് ഞാൻ കണ്ടായിരുന്നു. ഇത് യാത്രയും കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഞാനിപ്പോ ഇതിന് അഭിപ്രായം പറയാൻ ആളില്ല. അതിന്റെ മെയിൻ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഇവിടെ കണ്ടിട്ടുള്ള കുറെ മുറുക്ക്, അച്ചപ്പം, കടല, ഇതെല്ലാം കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ള സാധനങ്ങൾ കൊണ്ട് നല്ലൊരു ഡിഷ് ഉണ്ടാക്കുക. ഓ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം രക്ഷപ്പെട്ടു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഇവര് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കായിരിക്കും അല്ലേ? ഇതാ ഇത്. ഇതെടുത്ത് വായിൽ വെക്കുമ്പോ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഇതുവരെ വന്നില്ല ഒന്നും. അവരുടെ ടീമല്ല അതെ, ഇത് ഷെഫ് അഞ്ജലിയുടെ ടീമാണ്. അതിനൊന്നും ഇട്ടാത്തത്, ഇനി വേറെ കമന്റ്സ് ഒന്നും ആരും പറയാൻ പാടില്ല. ഷെഫ് അമൃത്, പ്രസന്റേഷൻ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ആ ഫില്ലിംഗ് നല്ല ടേസ്റ്റിയാണ്. സ്ക്വിഡിൻ്റെ ആ പിക്കിളെടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രേറ്റ് പോയി ആ ഒരു ഫ്ലേവർ അറിയാം, നന്നായിട്ട് അറിയാം. ഇതെനിക്ക് കുറച്ച് എനിക്ക് അത്ര യൂനോ ഫ്ലേവേഴ്സ് തോന്നിയില്ല, കുറച്ച് ബ്ലാൻഡാണ് എന്നെനിക്ക് തോന്നി. സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടോ? എന്താ ഡ്രസ്സിംഗ്? സട്ടിൽ, വെരി സട്ടിൽ. അല്ല, ഗുഡ്. ഇനിയിപ്പോ ഒന്നും ഈ രക്തത്തിന് എനിക്ക് പങ്കില്ലെന്നാണ് ഷെഫ് അഞ്ജലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ടീം ഗ്രീന്റെ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇപ്പൊ രണ്ടാമത്തെ ടീമിനെ വിളിക്കാം, ടീം ഓറഞ്ച്. കൊള്ളാല്ലേ ഇത്? ഇത് എന്താ സാധനം? ഇടിയപ്പോ, മിനി ബർഗർ. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? നൂഡിൽസ്, ബണ്ണിന് പകരം നൂഡിൽസ്. ആ, ബണ്ണിന് പകരം നൂഡിൽസ്. പാറ്റീസ്, ഒന്ന് ഇടിയിറച്ചിയാണ് ഒരെണ്ണത്തില്, ഒന്നില് ബീഫ് ഇടിയിറച്ചി. അതെ, അതാ സെന്റർ 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 നടുക്കിരിപ്പുണ്ട്. ഒന്ന് കുഞ്ഞു നോക്കി കാണാം. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അത്രക്ക് എരിവുണ്ട്, അതുകൊണ്ട് എല്ലാ ഭാവം. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഇടിയിറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ഇത് വേറെ വേറെ അരണ്ടാ സെപ്പറേറ്റാ. ജോയ്സൺ സർ, എന്നാ ഇരിക്ക്? ടൂണ, ടൂണ ഫിഷ്, ടൂണ. ഒരു ടൂണ ബർഗർ, ഒരു ബീഫ് ബർഗർ, ആൻഡ് ഒരു ചീസ് ബർഗർ. ചീസ് ബർഗർ, അതെ, ചീസ് ബർഗർ. ഇപ്പോ എടുക്കുന്നത് ചീസ് ബർഗർ. ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവ എന്തൊരു തീറ്റ. ഇത് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. മിക്കവാറും ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും സുരാജേട്ടൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ പറയും, നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നൊന്നും പോരല്ലേ മനുഷ്യ. നമ്മുടെ ബീഫ് ഇടിച്ച്, ഉണക്ക ബീഫ് ആയിരുന്നില്ല, അത് ശരിക്കും സമയമെടുത്തോ നമുക്ക് ഇടിച്ചെടുക്കാനായിട്ട്? അത് ആദ്യം അത് നമ്മള് അടുപ്പില് ഗ്യാസിന്റെ പുറത്ത് കത്തിയിൽ കുത്തി വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്തതിന് ശേഷം വേണം നമ്മള് മറ്റേ ഇടിക്കുന്ന ആ പോർഷനിലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് അവനെ പതം വരുത്തണം. പതം വരുത്തി പഞ്ഞ് പോലെയാക്കണം. അതിനുശേഷം മസാല അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി, അത്യാവശ്യം മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് അവനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഈ ബീഫ് അതിലേക്ക് ഇട്ട് ഒന്ന് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫാവും ഈ സാധനം.
അപ്പൊ അങ്ങനെ വാരി വാരി കഴിക്കുക. ഇറ്റ്സ് ബെസ്റ്റ്. ഞാൻ ആൽക്കോഹോളിക് ബിയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അഭിനയിച്ച് തുടങ്ങരുത്. നോൺ ആൽക്കോഹോളിക് ബിയർ പെട്ടെന്ന് പറഞ്ഞു. ശരിക്കും ക്യാമറ ഇതെല്ലാം ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നോണ്ടാണ് ഞാൻ ഈ സ്പൂണും ഈ പോർക്ക് ഒക്കെ ഇട്ട് ആ ഇങ്ങനെ ഇട്ട് കുത്തിയത്. അതല്ലെങ്കിൽ ഒരു പിടിക്ക് തീരാനുള്ള സാധനമുള്ളൂ. ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാരും സത്യം പറയരുത്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞോറും ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുവാ. ഒരു ശകലം വന്നിട്ട് സാൻഡ്വിച്ചിന്റെ ബ്രെഡും പിന്നെ ചീസ് പഫും ദെൻ പൊട്ടറ്റോ ചിപ്സ് വിത്ത് ഒണിയനും ക്രീമും ഉള്ള പൊട്ടറ്റോ ചിപ്സ് അത് യൂസ് പണി. അത് പിന്നെ പീനട്ട് ക്രഷ് ചെയ്തത് പിന്നെ പെപ്പർ സോൾട്ടഡ് പെപ്പർ അതും കൂടി യൂസ് ചെയ്ത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി ചെയ്തു. ടീം ഓറഞ്ച് അവരുടെ ഡിഷ് കൊണ്ട് തിരികെ പോയി. ഇനിയിപ്പോ അടുത്ത ടീമിനെ വിളിക്കാം. ടീം യെല്ലോ വരൂ. എനിക്കിഷ്ടായി. രണ്ട് കഥനേ ഇരിക്കണല്ലോ. ഇപ്പൊ കത്തിച്ച് വിട്ടു കഴിഞ്ഞാൽ വേറെ മേലോട്ട് പോകും. അപ്പൊ ഇതെന്തൊക്കെയാണ്? ലഘുവായിട്ടൊന്ന് വിവരിക്കും. ഈ ഫസ്റ്റ് കാണുന്ന രണ്ട് ടവർ പോലെ ഒരു സാധനം, അതിനകത്ത് നമ്മുടെ നാടൻ ഇടിയിറച്ചി ഡ്രൈഡ് ആണ്. അത് ഇടിച്ച് അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ മസാലകൾ ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത ശേഷം പിന്നെ അതിനൊരു ട്വിസ്റ്റായിട്ട് അതിൽ ഒരു ചീസ് ചേർത്ത് നമ്മുടെ എന്താ പറയുക റോള് പോലെ ബ്രെഡ് അകത്ത് വെച്ച് റോൾ ചെയ്ത് പിന്നെ അത് ബേക്ക് ചെയ്ത്. ഈ രണ്ട് കഥന അപ്പൊ ഈ രണ്ട് അമിട്ടോ രണ്ട് അമിട്ട് അത് അമിട്ടിന്റെ ആശം പറയും. ക്രഞ്ചി വെജിറ്റബിൾസും ബ്രെഡും ഉപയോഗിച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്കിയതാണ് കോഫ്ത മാതിരി. പുറത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാറെല്ലാവരും. ഞാൻ അതിന് പകരം പക്കാവട എടുത്തിട്ട് പൊടിച്ച് അത് വെച്ചിട്ട് പൊരിച്ചെടുത്തു. സോസിന് വേണ്ടിയിട്ട് എണ്ണ ആദ്യം ടൂണാല എണ്ണ ആണ് ഉപയോഗിച്ചത്. അതിൽ ഉണക്ക ചെമ്മീൻ വറുത്തെടുത്ത്. അപ്പം നമുക്കിവിടെ തക്കാളി ഒന്നും കിട്ടാനില്ല. അപ്പം ഒരു തക്കാളി ചാറും ബീൻസിൻ്റെ ഒരു ടിന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി പിന്നെ പുളി ഇതൊക്കെ വേണമെങ്കിൽ ഒരു സാധനമല്ല. അപ്പം അച്ചാറിൻ്റെ കുറച്ചൊരു ലൂസാക്കിയിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് അതിലേക്ക് ഉപയോഗിച്ചു എന്നിട്ട് പ്യൂരി ചെയ്ത് അതാണ് നമ്മുടെ സോസ്. വെരി ഗുഡ്. എന്നിട്ട് ഒരു സാധനം കണ്ടിട്ട് നാച്ചോസ് വെച്ച ഒരു ടവർ ഉണ്ടാക്കിയതാണ്. അത് ലാസ്റ്റ് മിനിറ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഞാൻ എന്തുകൊണ്ട് ഇടത്തേക്ക് എടുക്കാന്ന് വെച്ചോ വലത്തെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണേ. കാര്യം കൈ ഒടിഞ്ഞതാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് ഇങ്ങനെ എടുത്ത കേട്ടോ. ഇതിപ്പോ ടേസ്റ്റ് കൂടി കൂടി വരിക കേട്ടോ. കൊഞ്ചുപൊടി നിങ്ങളല്ലല്ലോ ഉണ്ടാക്കിയത്? ഫുൾ ഉണക്കച്ചമ്മീൻ മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ മസാലയും അത് വറുത്ത് അത് പൊടിച്ച് ആ പൊടി ഉണ്ടാക്കിയെടുത്ത് നമ്മൾ തന്നെയാണ്. നല്ല ടേസ്റ്റ്. എനിക്കിത് ആ കൊഞ്ചുപൊടിയും ഇത് ഐറ്റം എല്ലാം ഭയങ്കര ഇഷ്ടമായി. എന്നെ കൊണ്ടുവന്ന ആളിനെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ അതിന്റെ ആധികാരികതയോടുകൂടിയല്ലേ കൊണ്ടുവച്ചത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ലോ. ജമീൻ വെറുതെ തെറ്റിദ്ധരിക്കരുതോ. തെറ്റിദ്ധരിക്കരുത്. വൈഫും മൂന്ന് കുട്ടികൾ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രസന്റേഷൻ ബ്രില്ലിയന്റ് പെർഫെക്റ്റ്. പ്ലേറ്റ് ഇങ്ങനെ വന്നത് അപ്പോൾ സോ മച്ച് ഹാപ്പിനെസ്. എത്ര സന്തോഷം. എത്ര ക്ലീൻ നീറ്റ് പെർഫെക്റ്റ് ആ ഒരു പ്ലേറ്റ് വന്നത്. അതാണ് ആ കൊണ്ട് തരുന്നത് മുതൽ അതെ കൊണ്ട് ഒരുക്കി വെച്ചതും പിന്നെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ റെസിപ്പി ചോദിക്കുമ്പോൾ അതിന് ആൻസർ തരുന്നതും അതെല്ലാം വളരെ മനോഹരമായി. വെരി വെരി
ഇതെന്താണ് വിവരിച്ചു തരും? ഞങ്ങളെ ഒരു ഡെസേർട്ട് ഗാർഡൻ അല്ലെങ്കിൽ ഒരു മധുര പൂന്തോട്ടം പോലെ. മധുര പൂന്തോട്ടം കോൺസെപ്റ്റ് അതാണ്. എല്ലാം ഡിസേർട്സ് ആണ് നമുക്ക്. അതൊരു നാല് ലെയർ ഉള്ള ഒരു സാൻഡ്വിച്ച് കുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ചേർന്നിരിക്കുന്നു അതിനകത്ത്? കുക്കിയുടെ ഇത് വന്നിരിക്കുന്നത് ഫ്രൂട്ട് ലൂപ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഫ്രൂട്ട് ലൂപ്സും പിന്നെ കുറച്ച് ചീസ് പഫ്സും അതെല്ലാം കൂടെ പൊടിച്ചിട്ട് ബട്ടറായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ക്രാൻബെറീസ് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ അവന് വെച്ച് ബേക്ക് ചെയ്തു. കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താണ് അതിൻ്റെ ഇത്. പിന്നെ സാൻഡ്വിച്ച് ആയിട്ട് കൊടുത്തേക്കുന്ന ചീസ് ഉണ്ട്. അപ്പൊ ക്രാൻബെറിയുടെ ആ ഒരു ഇത് ചീസ് കട്ട് ചെയ്ത് വെച്ചേക്കാം. അല്ല, അത് പോപ്കോൺ ആണ്, ടോസ് ചെയ്ത് ചോക്ലേറ്റ് കോട്ട് ചെയ്ത പോപ്കോൺ ആണ്. ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ചീസ്, ചിപ്സ്, പിന്നെ രസഗുള, രസഗുള സിറപ്പ്, ഫോർ ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. ഏറ്റവും അകത്ത് ചോക്ലേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പായസത്തിന്റെ ഒരു ലെയർ വരും. പിന്നെ പിന്നെ ക്രാൻബെറിയുടെ ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റില് ചീസ് ലിങ്സ് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ കഴിച്ചു ക്രാൻബെറിയുടെ ഒരു പുളി കാണും. അല്ല, ഇത് വെറൈറ്റി ഡിഷാ കേട്ടോ, നേരത്തെ പോലത്തെ അല്ല. കാരമലൈസ് പോപ്കോൺ വെരി നൈസ്, ரொம்பவே നന്നായി. ബിസ്ക്കറ്റ് കൊഞ്ചം ഓവർ കുക്ക് ആയിരിക്കു, ഓവർ ബേക്ക് ആയിരിക്കു. நான் அதோட ரா டோ டேஸ்ட் பண்ணியிருந்தேன். இந்த ரா டோ ரொம்பவே நல்லா இருந்தது. പക്ഷേ அது பேக் ஆயிட்டு கொஞ்சம் அந்த ஓவர் கேரமலைஸ்ட் ஃப்ளேவர் வருது. പക്ഷേ அந்த பாம்போட ஆல்கஹால் பாம் கான்செப்ட் ரொம்பவே நல்லா இருந்தது. ஒன் இன்சைட் அண்ட் அதர் அண்ட் அதர் வெரி நைஸ். கிரம்பலும் நல்லா இருக்கு. அந்த ஜெம்ஸ் அவாய்ட் பண்ணலாமே, அது மட்டும் தான். பெஸ்ட் ஆஃப் லக். Thank you. എന്തായാലും സുരാജേട്ടാ, ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ടേസ്റ്റിംഗ് കഴിയുമ്പോൾ ഇവർ അപ്പുറം പോയി എന്തോ ഒരു പരിപാടി നടത്തും, ഗൂഢാലോചന എന്നാണ് ഞങ്ങൾ അതിനെ ഓമനപ്പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ആ പരിപാടിക്ക് പോയിട്ട് റിസൾട്ടുമായിട്ട് വേഗം വരണേ. ഇല്ല, എനിക്കും പോണം, ആലോചനയ്ക്കാനുള്ള സമയമായി, ആലോചിക്കാനുള്ള സമയമായി. ഏതായാലും ഈ ഒരു വേദിയിൽ വന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറ. ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഇതുപോലുള്ള പരിപാടികൾ ടി വിയിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അതിൽ പങ്കെടുക്കണം. പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ സാധിച്ചിട്ടില്ല. ദേ ഷെഫ് അതിനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കിത്തന്നു. അതിന് മനോരമ ചാനലിനും അതിനെ ദേ ഷെഫിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാധാരണ നമ്മളൊരു പാത്രത്തിൽ എന്തെങ്കിലും വിളമ്പുമ്പോൾ എങ്ങനെയായിരിക്കും, ഇഡ്ലി സാമ്പാറും അപ്പവും കറി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ സ്റ്റോക്ക് വിത്ത് സോസ് ആൻഡ് ഇന്റർനാഷണൽ, അല്ല ഞാനും വിചാരിച്ചത് വെറൈറ്റി ഇന്ന് മട്ടൻ കുറുമേ. അത് ഞാൻ ഇന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടാ വന്ന്, എനിക്ക് വൈകുന്നേരം ഒന്നും ഉണ്ടാകണ്ട, ഇന്ന് ദേ ഷെഫിലോട്ട് പോവാണ്. ഇപ്പൊ ഞാൻ വിദേശങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നതാ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മെയിൻ ഡിഷൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. കാരണം നിങ്ങളെല്ലാം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, സാധാരണ നിങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അതൊന്നും ഇല്ലാതെ പിന്നെ റെഡി കുക്ക് ഐറ്റംസ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനെടുത്തിട്ട് വേറൊരു വിഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗ്രേറ്റ്. അത് അഭിനന്ദനം അറിയിച്ചേ. വീട്ടിൽ ചെന്നിട്ട് വീട്ടിലിരിക്കുന്ന അച്ചപ്പം കുഴപ്പമൊക്കെ പൊടിച്ച്
പിള്ളേർക്ക് ഇതുപോലെ പരഹാരം ഉണ്ടാക്കി കൊടുക്കണം. സുരാജേട്ടന്റെ പുതിയ ഇൻവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അത് അറിയാന്നുള്ളവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇതൊക്കെ എന്റെ വീട്ടുകാർ ഉണ്ടാക്കിയിട്ട് വെറുതെ നമ്മുടെ സ്വന്തം സുരാജേട്ടനോടൊപ്പം ഒരു കിടിലൻ എപ്പിസോഡ് ദേ ഷെഫിന്റെ അടുക്കളയിൽ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് ആലോചിക്കാൻ പോയൊരു തിരിച്ചു വരാൻ സമയമായി ഷെഫ്. റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സമയമായോ? നമ്മൾ സാധാരണ ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനെ കൊണ്ടാണ് നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഫൈനൽ റിസൾട്ട് പറയേണ്ടത് സുരാജേട്ടനാണ്. സുരാജേട്ടൻ അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഷെഫ് പ്രദീപ് സുരാജേട്ടനോട് ആ റിസൾട്ട് എന്താന്നുള്ളത് പറയണം. ഷെഫ് പ്രദീപ്, സർക്കാരിന്റെ തീരുമാനം പോലീസുകാർ നടപ്പിലാക്കുന്ന പോലെ ഷെഫ്സിന്റെ തീരുമാനം സുരാജേട്ടൻ നടപ്പിലാക്കാൻ പോകുന്നു. ഇതിനാ പ്രദീപേട്ട എന്നെ വിളിച്ച് ഇത്രയും കൊണ്ട് കറക്കി. ഇത് എനിക്ക് തന്നെ അറിയാലോ, ഇത് കഴിച്ച എനിക്ക് തന്നെ അറിയാം ഇതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആരാണെന്നുള്ളത്. അപ്പോ ഷെഫ്സുമാർ പറഞ്ഞ പ്രകാരം ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. ഇപ്പോ രണ്ട് ടീമിനെയാണ് അടുത്ത ഇതിലേക്ക് എൻട്രി കിട്ടുന്നത് അല്ലെ? ആ രണ്ട് ടീമിനെ പ്രഖ്യാപിക്കുകയാണ്. ഗ്രീൻ എക്സ്പ്രഷൻ കണ്ടായിരുന്നു. ഇനി അടുത്തത് ടീം യെല്ലോ. ടീം യെല്ലോയും ടീം ഗ്രീനും ആണ് ഇന്ന് വിന്നർ ആയിരിക്കുന്നത്. ഞങ്ങളുടെ സ്നേഹം കഴിച്ച ഇത്രയും നേരം ഞങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തതിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. എന്റെ അടുക്കള വാതിൽ അടയ്ക്കണം. ദേ ഷെഫിൻ അടുക്കള വാതിൽ അടയുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ്.